This meeting is being recorded. ഹരിയോം എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വിനീതമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് ചന്ദ്രാപൂരിൽ നിന്നുള്ള പ്രസന്നാജിയാണ്. ഇന്ന് തത്വചാരം ചെയ്യുന്നത് ശ്രീമതി അനിത കൃഷ്ണകുമാർ അന്തശ്ശേരിയാണ്. ദശകം 94 തത്വജ്ഞാനോൽപത്തി, അതാണ് ഇന്നത്തെ പാരായണം ചെയ്യേണ്ടതും തത്വചാരം ചെയ്യേണ്ടതുമായിട്ടുള്ള നമ്മുടെ ദശകം. രണ്ടുപേരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പ്രസന്നാജി ദശകം പാരായണം ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു. ദശകം 94 തത്വജ്ഞാനോത്പത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശുദ്ധാ നിഷ്കാമധർമ്മൈ പ്രവര ഗുരുഗിരാ തത്സ്വരൂപം പരന്തേ ശുദ്ധം ദേഹേന്ദ്രിയാദി വ്യപഗതമഖില വ്യാപ്തമാവേദയന്തേ നാനാത്തസ്തൗല്യകാർഷ്യാദിതു ഗുണജ വപുസ്സംഗതോധ്യാസിതം മേ വന്യേ ദാരു പ്രഭേദേ ശിവ മഹദണുതാദിപ്തതാ ശാന്തദാദി ആചാര്യാഖ്യാധരസ്താരണി സമനുമിളച്ചിഷ്യരൂപോത്തരാരണ്യാവേത് ഉദ്ഭാസിതേന സ്ഫുടതര പരിബോധഗ്നിന ദഹ്യമാനേ കർമാളി വാസന തത്കൃതനുഭുവന ഭ്രാന്തി കാന്താരപൂരേ ദാഹ്യാഭാവേന വിദ്യാ ശിഖിനി ച വിരതേ തന്മയീ ഖല്ലോസ്താ ഏവം ത്വത്പ്രാപ്തിദോന്യോന്യ ഹി ഖലു നിഖില ക്ലേശഹാനേരുപായോ നൈകാത്യത്യന്തികാസ്തേ ത്രിശിവദഗദശാൽ ഗുണ്യഷട്കർമ്മയോഗാം ദുർവൈകല്യൈരകല്യ അപി നിഗമപദാസ്തത്ഫലാന്യപ്യവാപ്താ മത്താസ്ത്വാം വിസ്മരന്ത പ്രസജതി പതനേയാന്ത്യനന്ദാൻ വിഷാദാൻ തൊല്ലോകാധന്യലോക കൊനുഭയരഹിതോ യത്പരാർദ്ധദ്വയാന്തേ ത്വദ്ഭീദ സത്യലോകേ വിന സുഖവസതി പത്മഭൂപത്മനാഭ ഏവം ഭാവേ ത്വധർമാജിത ബഹുതമസാം കാകഥാനാരകാണാം തന്മേത്തും ചിന്തിബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ യാഥാർത്ഥ്യത്വന്മയസ്യൈവ ഇമമന വിഭോ വസ്തുതോ ബന്ധമോക്ഷോ മായാവിദ്യാതനുഭ്യാം തവതു വിരചിതോ സ്വപ്നബോധോപമൗക്തോ വദ്ധേ ജീവദ്ധി മുക്തിം ഗതവതി ച പിതാ താവതി താവദേകോ ഭുങ്ക്തേ ദേഹ ദ്രുമസ്ഥോ വിഷയഫലരസാന്നാവരോ നിർവ്യഥാത്മാ ജീവൻ മുക്തോക്തമേവം വിധമിതി വചസാ കിം ഫലം ദൂരദൂരേ തന്നാമാശുദ്ധബോധേന്ന നച്ച ഖലു ലഘുമനസശോധനം ഭക്തിദോന്യത് തന്മേ വിഷ്ണു കൃഷ്ടാസ്ത്വയി കൃത സകല പ്രാർപ്പണം ഭക്തിഭാരം യേന ശ്യാമം ചുക്കിഞ്ചിത് ഗുരുവചനമിട ത്വത്പ്രബോധസ്ത്വദാത്മാ ശബ്ദബ്രഹ്മണ്യപീഹ പ്രയതിത മനസ്ത്വാം ജാനന്തി കേചിത് കഷ്ടം വന്ധ്യശ്രമാസ്തേ ചിരതരമിഹ ഗാം ബിഭ്രദേ നിസ്പ്രസൂതിം യസ്യാം വിശ്വാഭിരാമ സകല മലഹരാ ദിവ്യലീലാവതാര സച്ചിസാന്ദ്രം ച രൂപം തവന നിഗദിതം താംന വാചം ഭ്രിയാസം യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി
Yova, Yoya, Vanya, Drishova, Tomipi, Kima Binai, Vava Gacha, Mibu, Vane, Vanjan, in Nepavas, Tolan, Vajana, Me, Vadri, Chaideva, Idin, Tulinganam, Todangri, Priyajana, Sadasam, Darshana, Sparshana, Adir, Huyan, Me, Prabhujanati, Adinudiga, Gunagar, Gunakarma, Nukirtia, the Ropi. Edilipe the Tatta was Samupakudam. They were daso smitheham. Tod gay hoon marjagnadium, Pavadumamum hook karma nirmaya meva. Sujagni brahmanatma dishulasida. Lesida chadurba humarathe twam. Tod prema drotturubo. Mama satadama bishindadam bhakti yoga. I came te dana home of brother Niamatapat Sankhya Yogir Durapam Tosangane Eva Gopi Kila Sukudidama Praburananda Sandam Hakte Shinyeshu Bhuyas Sabhi Bahumanushe Hakti Meva Tomasam Tan Metod Hakti Meva Dradeya Haragadan Krishna Vada Alesha Tanme Tod Bhakti Meva Dradeya Haragadan Krishna Vada Alesha Sarvatra Govinda Nama Sangitanam Govinda Govinda. Hello. Krishnaji, one of the Manohara is to me. Hadiandirimini, Gurupadangal, Namaskaram, Namade inate Ida Shagam, Vyakhyanik in Nadina, Adile Samalde, Narayaniya Sahurda classile, Ella Sajanangalkum, Suswagadam, Ella Varum, Pratiche, and Grihikanam, Nale Tatutnanam Anna Vishayam, Porsche Hanamana, Paranim Halipikan. Seramika, other Paribani Akitara, would I repent with the Namala and Greek pain of that? You know? Om Namo Padavati Vasudevaya Om Sri Krishna Paramatmane Nama Narayana Kulaguru Bhagavan Namaste Hare Guru Airappa Sharanam. Tonutina Lamata the Shagam, Tatu Yanol Patti. Go Kaina the Shakatile Prabanjatilina, Idibatinale, Gurukan Marum, Pineda, Idibatanjama Dai, Sondam, Shadidavum, Guruaita, Sigiricha, Uru Angane Vivegam, Sitica, Uruana Tatu Yano, the Yam Undagano, the Enganeana, Enana, and the Ripada is either Shakatile, which is the Girikinother. Go Palamichikyade, Karma Karmangal Cheda, Parishuddhanaya Oru Vyakti, Kamakrodha, Lobha, Mohangalakke Upekshicha, Tanikku Chuttinumulla Sakala Characharangalkku, Upakarapradamaya Reethiyil Jeevitham Nayikkunna Oru Vyakti. Adinu Shesham Shreshthanaya Oru Guruvine Kandetti, Aa Guru Upadeshikkunna Karyangal Vendaman Venduna Vithatil Grihicha Sachidat Magari Ubamaya Parabramate Aryan Arambigana Mayagalke Adidanaya Mayude Adhishanaya Pagavane A Parabramate Manasilaka and Samikino Angane A Guru Badeshatil Purnanayum Atyanamelam Ningi A Manasindi Ritalam Ningi Nanam Delina Victi Brahma Surubanai Brahma Jnani Ai in the Bari Paramatma Vina Pratecha Rubamo Agarim Gunamo Doshamo Angani Unum Illa Enola Kairium, Tirisari and the Domino Cherda Velida Pine Nanatom Stulatom. Angane ulla karyangal ellam
ശരീരബന്ധം മൂലം ആരോപിതമാണ് എന്നാണ്. ശരീരം ശരീരത്തിന്റെ ആ കർമ്മം അനുസരിച്ചിരിക്കും, അനുസരിച്ചാണ് ഈ ആത്മാവിന് കർമ്മബന്ധങ്ങൾ ആരോപിക്കുന്നത്. വാസ്തവത്തിൽ ആത്മാവിന് കർമ്മബന്ധമില്ല, ബന്ധമോ മുക്തിയോ ഒന്നുമില്ല. അങ്ങനെ ശരീരബന്ധം മൂലം ആണ് ഈ ആത്മാവിന് ഈ ബന്ധങ്ങളെല്ലാം ആരോപിക്കുന്നത് എന്നാണ്. എങ്ങനെ ഭട്ടതിരിപ്പാട് വളരെ മനോഹരമായിട്ടൊരു ഉദാഹരണം പറയുന്നത്, വിറക് പൊള്ളിയിൽ എങ്ങനെയാണോ അഗ്നി, അപ്പോ അഗ്നി അത് പ്രകാശ അത് ജ്വലിക്കുന്ന വിറക് കൊള്ളിക്ക് അനുസരിച്ച് ആകാരഭേദം വരുന്നതിനോടൊപ്പം വലിപ്പം ചെറുപ്പം ഉജ്ജ്വലമായ ഭാവം അല്ലെങ്കിൽ ശാന്തമായ ഭാവം എന്നിവ ആ തീന് ഉണ്ടാകുന്നു എന്നതുപോലെ ആത്മാവിന് അത് അത് ഏത് അത് പ്രവർത്തിക്കുന്ന ശരീരത്തിനനുസരിച്ചാണ് ആ രൂപഭേദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ വിറക് കൊള്ളി എന്ന പോലെ അഗ്നിയുടെ വലിപ്പം ചെറുപ്പം ഉണ്ടാകുന്നു, ഉജ്ജ്വലഭാവം ശാന്തഭാവം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോ വിറക് ശരീരമായും അഗ്നി ആത്മാവായിട്ടും ആണ് നമ്മള് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇങ്ങനെയൊരു തത്വജ്ഞാനം പകർന്നു തരാൻ നല്ലൊരു ഗുരുവിനാണ് സാധിക്കുക. അപ്പോ ഫലേച്ഛയൊന്നും കൂടാതെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മനസ്സ് ശുദ്ധമാക്കുമ്പോ ഒരു ഉത്തമ ഗുരുവിനെ കണ്ടെത്തും. അല്ലെങ്കിൽ ഉത്തമ ആചാര്യന്മാര് പറയാറ് ഉത്തമ ഗുരു ആ ശിഷ്യനെ തേടിയെത്തും എന്നാണ്. മനസ്സ് ആ ശിഷ്യന് ഒരു ഗുരുവിനെ പ്രാപ്തനാക്കാൻ മനസ്സ് പരിഭാഗമാകുമ്പോ ഒരു ഗുരു അദ്ദേഹത്തെ തേടിയെത്തും അല്ലെങ്കിൽ കണ്ടെത്തും. അങ്ങനെയാണ് അപ്പോ ഗുരുവിന്റെ ഉപദേശങ്ങളെ ഗ്രഹിച്ച് ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനാണ്, സച്ചിദാനന്ദ രൂപനായ ആ പരബ്രഹ്മമാണ്, ആ പരബ്രഹ്മത്തിനുള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോ അജ്ഞാനങ്ങളെല്ലാം അകന്ന് ആ ശിഷ്യനുള്ളില് ഒരു ജ്ഞാനം പ്രകാശിക്കും. അപ്പോ ആ ജ്ഞാനം ഭട്ടതിരിപ്പാട് ഇവിടെ വിവരിച്ചത് അരണികൾ, അതായത് യാഗത്തിന് ഉപയോഗിക്കുന്ന യാഗത്തിന് അഗ്നി ജ്വലിപ്പിക്കുന്ന അരണികൾ പോലെയാണ് ഗുരുവും ശിഷ്യനും. അപ്പൊ അരണി എന്നാൽ രണ്ടാണ്, അഗ്നി ജ്വലിപ്പിക്കുന്ന അരണികളിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, ഉത്തരാരണിയും അധരാരണിയും. അപ്പൊ അതില് അധരാരണി ഗുരുവാണ്, ഉത്തരാരണി ശിഷ്യനാണ്. അരണി കടയുമ്പോൾ അഗ്നി ഉണ്ടാകും, ആ അഗ്നി ഉപയോഗിച്ചാണ് യാഗം ചെയ്യുന്നത് എന്ന പോലെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ ചോദ്യോത്തര ആ ചോദ്യോത്തരങ്ങൾ അങ്ങനെ നടക്കുമ്പോ അവിടെ ജ്ഞാനാഗ്നി ജ്വലിക്കുന്നുണ്ട്. അപ്പോ ആ ജ്ഞാനാഗ്നിയിൽ ശിഷ്യന്റെ ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ശിഷ്യന് ചോദിക്കുമ്പോ ഗുരു അതിന് ഉത്തരം കൊടുക്കും. വീണ്ടും അതിലെന്തെങ്കിലും സംശയം വരുമ്പോ വീണ്ടും ശിഷ്യൻ ചോദ്യം ചോദിക്കും, ഗുരു അതിന് ഉത്തരം കൊടുക്കും എന്ന പോലെ അരണി കടയുന്നത് പോലെ അവിടെ ആ ഒരു മഥനം നടക്കുകയാണ്. ആ പ്രക്രിയയിൽ അവിടെ ഒരു ജ്ഞാനാഗ്നി ഉൽപ്പാദിപ്പിച്ച് ശിഷ്യന് ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന കാട് ദഹിച്ചു പോകുമെന്നാണ്. അപ്പൊ ആ കാട് അങ്ങനെ ദഹിക്കുമ്പോ ആ അഗ്നിയിൽ ആ കാട് അങ്ങനെ ദഹിക്കുമ്പോ ദഹിച്ച് ദഹിച്ച് ഇനിയൊന്നും ബാക്കിയില്ലാത്ത ഒരവസ്ഥ, സർവം ശാന്തമാകുന്ന ഒരവസ്ഥ, അവിടെയാണ് പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ ദർശിക്കുന്നത്. അപ്പോ ആ ശിഷ്യൻ അവിടെ ആ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ കാണാണ്, സർവം ബ്രഹ്മം എന്നുള്ള അവസ്ഥയിലേക്ക് എത്താണ്. അപ്പോ ആ സകല ദുഃഖങ്ങൾക്കും അതീതമായ ഒരവസ്ഥ പ്രാപിക്കുകയാണ് അദ്ദേഹം. പിന്നെ അങ്ങനെ ഭഗവാനോട് ഐക്യം പ്രാപിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തിയാണ് എന്നാണ്. ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തിയാണ്. അങ്ങനെ ഭഗവാനോട് ഐക്യം പ്രാപിക്കലല്ലാതെ ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക ദുഃഖങ്ങളെയെല്ലാം നീക്കാൻ വേറെ ഒരു മാർഗവുമില്ല എന്ന് ഉറപ്പിച്ചു പറയാണ് ഭട്ടതിരിപ്പാട്. ഇവിടെ പറയാണ് സിദ്ധങ്ങളായ അഗത ഷഡ്കർമ്മ ഷഡ്ഗുണ്യ കർമ്മങ്ങളെല്ലാം
എല്ലാം വൈദിക കർമ്മങ്ങളെല്ലാം ഭഗവാനെ അറിയുന്നില്ലെങ്കിൽ അതെല്ലാം വെറുതെയാണ്. അപ്പോ അഗതങ്ങളും ഷഡ്ഗുണങ്ങൾ സാധാരണ പറയും, നമ്മൾ ഒരു പനി വരുമ്പോ മരുന്ന് കഴിക്കുന്നു, ആ സമയത്ത് പനി മാറുന്നു, പക്ഷെ വീണ്ടും ആ പനി വരില്ല എന്നില്ല. അപ്പോ മരുന്ന് കഴിക്കുമ്പോ അസുഖം മാറുന്നത് പോലെ, മാറിയാലും വീണ്ടും വരും എന്നതുപോലെ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൃഷി ചെയ്തു അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള ധാന്യങ്ങൾ നിരന്തരം ലഭിക്കും എന്നല്ല. അപ്പോ വീണ്ടും വീണ്ടും ആ കൃഷി എന്ന പ്രക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നതുപോലെ ഒരു പ്രാവശ്യം ഈ ഷഡ്ഗുണങ്ങളും ഷഡ്കർമ്മങ്ങളും യോഗങ്ങളും എല്ലാം ചെയ്ത് ഭഗവത് പ്രാപ്തി ഉണ്ടായാലും അപ്പോ കുറച്ചൊക്കെ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. അപ്പോ ആ ഫലങ്ങളിൽ ഫലസിദ്ധികളും ആ മനുഷ്യന് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ആ സിദ്ധികളിലെല്ലാം മുങ്ങി അപ്പോ ഞാൻ എനിക്ക് എന്തൊക്കെയോ ലഭിച്ചു, ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു ഭാവത്തിൽ ഭഗവാനെ മറക്കാൻ ആരംഭിച്ചാൽ അപ്പോ അത് അവിടെ അധപതനം വന്നു ചേരും എന്നാണ്. അഹങ്കാരം വന്നാൽ അവിടെ അധപതനം വരും. ഭഗവാനെ പ്രാപിച്ച ഗോപികമാർക്കും ഭഗവാനെ കിട്ടി എന്നുള്ള അഹങ്കാരം വന്നപ്പോ ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു. അപ്പൊ അതുപോലെ ഇവിടെ വൈദിക മാർഗങ്ങൾ വെറും എന്താണ്, വൈദിക മാർഗങ്ങളിലൂടെ ഭഗവാനെ പ്രാപിച്ചാലും അത് ശാശ്വതമല്ല. ശാശ്വതമായിട്ട് ആ ഭക്തി മാത്രമാണ്, ഭക്തിയിലൂടെയാണ് ഭഗവാനെ അറിയുക. ഭക്തി ഒരു ഭഗവാനിലേക്കുള്ള ഒരു ഉത്തമമായ മാർഗമാണ്. ആ മാർഗങ്ങൾ ആ മാർഗത്തിലൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കാനാവൂ എന്ന് അടിവരയിട്ട് പറയാണ് ഭട്ടതിരിപ്പാട്. അപ്പോ പിന്നീട് പറയാണ്, അല്ലയോ പത്മനാഭ, അങ്ങയുടെ വൈകുണ്ഠമല്ലാതെ ഈ ഭയരഹിതമായ ഒരു ലോകം വേറെ ഏതാണ്? അങ്ങയുടെ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് പോലും ഒരു മരണഭയം നേരിടുന്നു. അതായത് രണ്ട് പരാർത്ഥം കഴിയുമ്പോ ബ്രഹ്മദേവനും മരണപ്പെടും. ആ ഭയത്തിൽ ബ്രഹ്മദേവന് പോലും സത്യലോകത്തിൽ ഒരു സമാധാനവുമില്ല. അങ്ങനെയുള്ളപ്പോ ഈ സാധാരണ ജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ? അധർമ്മങ്ങളൊക്കെ ചെയ്ത് എണ്ണമറ്റ ദുരിതം സമ്പാദിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാന്റെ നാമം അല്ലാതെ, ഭഗവാനെ അഭയം പ്രാപിക്കൽ അല്ലാതെ വേറെ എന്താണ് ഒരു മാർഗം? ഏറ്റവും കരുണാമയനായ, കൃപണ ബന്ധുവായ, കൃപാപൂര കൃപകൊണ്ട് അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം നൽകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഭഗവാൻ അല്ലാതെ, ആ ഭക്തിയിൽ അല്ലാതെ വേറെ എന്താണ് നമുക്കൊരു അഭയമാർഗം എന്ന് ചോദിക്കുകയാണ് ഭക്തതിരിപ്പാട്. അപ്പൊ അങ്ങനെ വരദനും കഷ്ടപ്പെടുന്നവർക്ക് ബന്ധുവുമായ അലയോ ഭഗവാനെ, എനിക്ക് ആ ഭക്തി നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ വാസ്തവമായിട്ട് ഭഗവാനിൽ നിന്നും ഭിന്നനല്ലാത്ത ഒരു വസ്തു പോലും ഈ ലോകത്തിൽ ഇല്ല. പരമാത്മാവും ജീവനും ഒന്നാണ്. ആ ഒരു വസ്തുത മനസ്സിലാക്കാൻ രണ്ട്, ഈ പരമാത്മാവും ജീവനും രണ്ടാണ് എന്നുള്ള ഒരു തോന്നൽ വരുന്നത് അജ്ഞത കൊണ്ടാണ്. ആ അജ്ഞത നീക്കാനായിട്ട് ഒരു കാര്യം, അതായത് ഈ സംസാര ദുഃഖത്തിൽ മുക്തൻ, ജീവൻ മുക്തനും ലൗകിക സുഖങ്ങളോട് താല്പര്യമുള്ളവനും ഒരുപോലെയാണ് ജീവിക്കുന്നതെങ്കിലും വിഷയകാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്ക് അയാളെപ്പോഴും ബദ്ധനും വിഷയഫലങ്ങളുടെ പുറകെ പോകുന്നവനുമായിരിക്കും. എന്നാൽ അതേ ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ജീവിക്കുന്ന ജീവൻ മുക്തനാകട്ടെ, ഈ വിഷയസുഖങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ പോലും അതില് ഒട്ടലില്ലാതെ, അതിലേക്ക് ആഴ്ന്നിറങ്ങാതെ, അതാണ് തന്റെ ജീവിതം എന്ന് മിഥ്യാധാരണ വെടിഞ്ഞ് അങ്ങനെ ജീവിക്കുന്നു. അതായത് എല്ലാ സുഖ സൗകര്യങ്ങളുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴും ഇതെല്ലാം വെറും മായയാണ്, ഇത് വെറും എപ്പോഴവേണമെങ്കിലും നശിച്ചു പോകാവുന്നതാണ്, സച്ചിദാനന്ദ രൂപനായ ഭഗവാൻ മാത്രമാണ്, ആ പരമ്പൊരുൾ മാത്രമാണ് സത്യമായത് എന്ന് തിരിച്ചറിയുന്ന ആളാണ് ജീവൻ മുക്തൻ. അപ്പോ ആ
ആ ഒരു ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്താൻ ഭക്തി ആ മനസ്സ് ഭാഗം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള പാകത ലഭിക്കാൻ ഭക്തിമാർഗമാണ് ഏറ്റവും ഉത്തമം. ഭക്തിയല്ലാതെ മറ്റൊന്നും എനിക്ക് ഭക്തി നൽകണേ ഭഗവാനെ, ഭക്തി നൽകി അനുഗ്രഹിക്കണേ എന്നാണ് ഭട്ടതിരിപാട് പ്രാർത്ഥിക്കുന്നത്. അപ്പോ തികഞ്ഞ ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ഒരു തികഞ്ഞ ഭക്തനാക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപാട്. ആ മനസ്സ് ആ രീതിയിൽ പാകമായി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗുരുവിന്റെ ഉപദേശം കിട്ടുമ്പോ ആ ഉപദേശം പെട്ടെന്ന് ഗ്രഹിക്കാനും ഭഗവാനെ കൂടുതൽ അറിയാനും അങ്ങനെ അന്ധകരണ ശുദ്ധി ലഭിച്ച് ഭഗവാനെ പ്രാപിക്കാനും എളുപ്പം കഴിയും. അതുകൊണ്ട് ആ ഭക്തി നൽകി അനുഗ്രഹിക്കണേ എന്ന് പറയാണ്. പിന്നീട് പറയാണ് ചില പണ്ഡിതന്മാരാണെന്ന് സ്വയം പറയുന്ന ആൾക്കാര്, അതായത് വേദത്തിൽ വേദങ്ങളും അഷ്ടാംഗയോഗങ്ങളും എല്ലാം പഠിച്ച് അതിൽ പരമ വൈജ്ഞാനികരായിട്ടുള്ള ആൾക്കാരും അവരെ ശരിക്കും ഭട്ടതിരിപ്പാട് ഇവിടെ വിശേഷിപ്പിക്കുന്നത് മുരടിച്ച വൈദികന്മാരെന്നാണ്. ആ അങ്ങനെയുള്ള ആ വൈദികന്മാരായ ആൾക്കാർ പോലും ഭക്തിയില്ലെങ്കിൽ അത് വെറും ശാസ്ത്രങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കില്ല. ശരിക്കും ഒരു ഫലം നൽകാത്ത മച്ചിപ്പശുവിനെ വളർത്തുന്ന ഫലമാണ് അങ്ങനെയുള്ള ആൾക്കാര് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പൊ ഭക്തിയാണ് മുഖ്യം. അത് ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ല മാർഗം സജ്ജന സംസർഗമാണ്. അത് എനിക്ക് ഉണ്ടാക്കി തരണേ ഭഗവാനെ, എനിക്ക് സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ഐശ്വര്യ പൂർണമായ ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപം എന്താണെന്നോ ഭാവം എന്താണെന്നോ ഏതു വിധത്തിലുള്ള മഹത്വമാണ് അങ്ങേക്കുള്ളതെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒന്നറിയാം, നിരന്തരമായ ഭക്തിയിലൂടെ അങ്ങ് കാരുണ്യം ചൊരിയും. ആ ശിശുപാലനെ പോലും വധിച്ച ആ കാരുണ്യഭക്തി, കാരുണ്യത്തോടെ ശിശുപാലനെ പോലും വധിച്ച അങ്ങ്, അതായത് വിദ്വേഷ ഭക്തിയിൽ കൂടി അങ്ങയെ പ്രാപിച്ചവനാണ് ശിശുപാലൻ. അപ്പൊ ശിശുപാലന് പോലും മുക്തി കൊടുത്ത അവിടുന്ന് എനിക്കും നല്ലൊരു ഭക്തി നൽകി അവിടുത്തെ ആ തത്പാദ ഭക്തന്മാരുടെ, അങ്ങയുടെ പാദഭക്തന്മാരുടെ സംഘം നൽകി അനുഗ്രഹിക്കണേ, അതാണ് ഏറ്റവും ഭക്തിയിലേക്ക് നയിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഭക്തി നൽകി അനുഗ്രഹിക്കണേ എന്ന് പറയാണ്. പിന്നീട് പറയാണ് അങ്ങനെ ഭഗവാന്റെ നാമസങ്കീർത്തനവും കീർത്തനങ്ങളും ആലപിക്കാത്ത ആ ഒരു സങ്കീർത്തനം എനിക്കെപ്പോഴും അനുഗ്രഹിക്കണേ എന്ന് പറയാണ്. പിന്നെ മഹത്വപൂർണനായ ആ ഭഗവാനെ പരമാത്മാവിനെ അറിഞ്ഞ് ആദരിക്കാൻ എളുപ്പമല്ല. അപ്പോ എന്നാലും മനസ്സിരുത്തി വിഗ്രഹാരാധനയും സത്സംഗവും മറ്റും ആചരിച്ച് ആ മനസ്സ് ഭഗവാനെ അടുപ്പിച്ച് ഭക്തിഗാനങ്ങളും കീർത്തനങ്ങളും പാടി ഉത്തമ ഭക്തനായി തീരാൻ കഴിയും. അപ്പോ ആ ഭക്തിയും സത്സംഗവും ഭഗവത് പ്രാപ്തിക്ക് ഒരു ഉപായമാണ്. അതുകൊണ്ട് എനിക്ക് ഭഗവാനാണെങ്കിലോ എതിർക്കുന്നവർക്ക് പോലും മുക്തി നൽകുന്നവനാണ്. അപ്പോ അറിയാതെ തന്നെ വിദ്വേഷ ഭക്തിയിലൂടെ ആണെങ്കിൽ പോലും അറിയാതെ തന്നെ ഭഗവാന്റെ ഭക്തനായി തീരാൻ സാധിക്കും. അങ്ങനെയുള്ള ആ കരുണാമയനായ, അപ്പോ ആ ഭക്തിയിൽ ഭഗവാൻ വളരെ കാരുണ്യവാനായതുകൊണ്ട് വളരെ കാരുണ്യത്തോടെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് എനിക്ക് ആ ഭക്തി നൽകി അനുഗ്രഹിക്കണേ. ആത്മാർപ്പണ സമന്വിതമായ ആ ഭക്തിയെ തന്നെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഭഗവാനെ അങ്ങ് അങ്ങയുടെ ദാസനാണ് ഞാന്, എനിക്ക് എന്ത് കിട്ടുന്നുവോ അതൊക്കെ അങ്ങയ്ക്ക് സമർപ്പിക്കാൻ ആണ് എനിക്കിഷ്ടം. അങ്ങയുടെ ആലയങ്ങൾ ക്ഷേത്രങ്ങളും അവിടെയൊക്കെ അടിച്ചു തളിക്കാനും ദാസ്യവേലകൾ ചെയ്യാനും എനിക്ക് സാധിക്കാറാകട്ടെ, സാധിക്കുമാറാകട്ടെ. അപ്പോ ആ ഭഗവത് പ്രേമത്തിൽ മനസ്സലിയുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ. അങ്ങ് അങ്ങയോടുള്ള ഭക്തി എന്റെ മനസ്സിൽ നിന്ന് ധാരധാരയായിട്ട് ഒഴുകാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവ സമർപ്പണത്തോടെ മറ്റൊരു ചിന്ത കൂടാതെ നടത്തുന്ന ആരാധനം മനസ്സലിഞ്ഞ് ഭഗവാനോടുള്ള ഭക്തിയായിട്ട് പരിണമിക്കും. അതിൽ അങ്ങനെ എന്നും ഭഗവത് സേവ ചെയ്ത് കഴിയാൻ, അങ്ങയോടുള്ള ആ ആരാധന ചെയ്ത് കഴിയാൻ അനുഗ്രഹിക്കണേ. ആ ഗോപികമാരെ പോലെ ഒരു ജ്ഞാനവും ഇല്ലാതിരുന്നിട്ടും ഭഗവാനെ പ്രാപിച്ച അവരുടെ ആ ഭക്തി പോലെ അങ്ങനെ എനിക്കും ആ ഭക്തി നൽകി അനുഗ്രഹിക്കണേ. അങ്ങനെ ഉത്തമ ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം സമാപിപ്പിക്കുകയാണ്. ഭഗവാനോടുള്ള ഐക്യം, ദാനം, ഹോമം, വ്രതം അങ്ങനെയുള്ള സാഖ്യയോഗം മുതലായവ കൊണ്ട് കിട്ടാൻ എളുപ്പമല്ല. പക്ഷേ ഭഗവാനോടുള്ള ചേർച്ച ലഭിക്കാനായിട്ട് ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് ഓരോരോ ശ്ലോകങ്ങളിലും അത് തന്നെയാണ് ഭട്ടതിരിപ്പാട് ഉറപ്പിച്ച് പറയുന്നത്. തത്വവിചാരങ്ങളെല്ലാം അതിൻ്റെ പുറകെ വരുന്നുണ്ടെങ്കിലും ഭക്തിയാണ്, ഭക്തി മാത്രമാണ് ഭഗവാനെ പ്രാപിക്കാനുള്ള ഏക മാർഗം. അല്ലയോ ഗുരുവായൂരപ്പ, ഗോപികമാരുടെ ഭക്തിയെ അങ്ങ് കൂടുതൽ അംഗീകരിച്ചില്ലേ? അപ്പോ അതുപോലെ ആ ഭക്തി നൽകി അനുഗ്രഹിച്ച് എന്നെയും അനുഗ്രഹിക്കണേ. എന്റെ രോഗങ്ങളിൽ നിന്ന് എനിക്ക് മുക്തി നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഉപസംഹരിക്കാണ്. നമുക്കും ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കട്ടെ. തത്വജ്ഞാനങ്ങളോ മറ്റ് വലിയ കാര്യങ്ങളോ ഒന്നും പറയാൻ അറിയില്ലെങ്കിലും ഭക്തിയിലൂടെ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ ചേരാൻ ഭാഗ്യം നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നൽകി ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ, വിഗ്രഹിക്കണേ നാരായണ.